എടാ കാട്ടുവാടാളെ, ഈ സ്ഥലത്ത് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാട്ട് യുവമാർക്ക് പൊന്നളിയാ. യുവമാർക്ക് ഈ സ്ഥലം വരക്കെ, യുവമാർക്ക് ഈ സ്ഥലം വരക്കെ, ഇമ്മ ഈ സ്ഥലം അരച്ച് കലക്കി കുടിച്ചാൽ തോന്നുന്നു. ഇമ്മ തന്നെയാ തോന്നുന്നു ഈ സ്ഥലം. ആ ഈ ഇമാർ ഈ ഇമ്മാരാണ് ഈ സ്ഥലം. ഞാനാണ് സ്ഥലം, എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സംബന്ധം അകത്തേക്ക് വരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് ഒറ്റ ഒത്തിരി കാണുന്നില്ല. പൊന്നളിയാ എനിക്ക് മനസ്സിലാക്കെ, യുവമാർ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നതെന്ന് തോന്നൊക്കെ. ഓടി വന്നതും അവിടെ ഇല്ല. എടാ എടാ എവരുടെ യുവമാര്, എന്റെ മോനെ മുക്കിലും മൂലും വിളിച്ചത്. ഇവർ ഏത് മൂലക്ക് ഒരു വെള്ളക്ക, ഓ മൈ ഗോഡ്, നിക്ക നിക്ക അതിയാ ഏത് ആ പെണ്ണല്ലേ, അപ്പൊ അത് ആ പെണ്ണ ലാസ്റ്റ് ആ പെണ്ണ് നിക്ക് മക്കളെ നിക്ക്. ഞാൻ എക്സ്ട്രാ പീസിലേക്ക് കിട്ടി. ഇവരെന്താ കറുത്തകളെ ബനീര ബിയറിന് ഡ്രസ്സൊക്കെ ഇട്ട്. ഓ മൈ ഗോഡ്, ഓർന്നു ഒരു പെണ്ണ് ഓർന്നു. പിന്നീട് നിക്ക അവിടെ നിക്ക് അടിപൊളി മൊത്തം എക്സ്ട്രാ പീസ് ഒരുത്തരെ കൊണ്ട് ഓർന്നു കൊണ്ട് പെട്ടെന്ന് നിക്കാൻ പറ്റും നിന്നില്ല. ഒക്കെ ഒരുത്തരെ കൊണ്ട് വരാം. ഞാൻ നിക്ക എന്റെ പൊന്നലും തലയിലും കിട്ടില്ല. കാട്ടുവാട കത്താൻ നിക്കുന്നില്ലല്ലോ. എടാ ഓർത്തൽ ഇറങ്ങി നിൽക്കുക, നിന്റെ കുറിച്ച് വേറെ പണിയുള്ളതല്ല. പിന്നെ പട്ടക്ക പൊട്ടി രക്ഷ നോക്കി. പക്ഷേ കുട്ടികളൊക്കെ ബോൾ ഷോട്ട് കൊണ്ടു. നമ്മളിവിടെ കുറെ പേര് കണ്ടു. അമ്മരെ കുറപ്പേ മക്കളെ, ബാ മക്കളെ, എന്റെ മക്കളെ ഇവിടെ വെള്ളക്കളർ ഡ്രസ് ഇട്ടവരേ, വാ 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 വാ. ഓ എക്സ്ട്രാ പീസ് കിട്ടി. പിന്നല്ല ഇതാണ് കേസ്, ഒരു കോമ്പിനേഷൻ. നമ്മളെ മൊത്തം ചെറിയ സ്ഥലമായതുകൊണ്ട് തൊട്ടടുത്ത് തൊട്ടത്ത് മൊത്തം 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 ആൾക്കാരുണ്ടായിരിക്കും. സോ എടാ നിന്നെ കണ്ടാ പുറത്ത് വരാന്ന് പറയുമ്പോഴത്തേക്ക് നാല് പേരൊക്കെ എവിടുന്നെങ്കിലും കയറും. സത്യം പറഞ്ഞാൽ അവിടെ കണ്ടിട്ടുമില്ലൊക്കെ. ഞാൻ ചെയ്യുന്ന ചെറിയ ട്രിക്ക് എന്താ വെച്ചാൽ നൈസായിട്ട് ഒരു സ്ഥലത്ത് അവിടെ പോയി നിൽക്കും. എടാ നിന്നെ കണ്ടു പുറത്ത് വന്ന് മാത്രമേ പറ്റും. സോമാർക്ക് നാല് പടന്ന് പുറത്തേക്ക് സോമാരെ പഠിച്ചിട്ട് ഞാൻ പറയും അയ്യോ നിങ്ങളെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു പോകും. സോ ആർക്ക് കിട്ടില്ല പണ്ട് അവിടെ കടന്നു വന്നൊക്കെ. ഇങ്ങനെ നല്ല സിമാരൊക്കെ കാട്ട് വേന്ദ്രമാരാണ്, എവിടെയൊക്കെ മുക്കിലും മൂലം ഒളിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ ഓടുന്ന ആ എന്റെ മോനെ വൈറ്റിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് ആ ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കുന്നില്ല. കാട്ടുവാ നീ തീർന്നാ എടേ, എടാ ഹെഡ്ഡറിയാ. പിന്നല്ല പെവറൊക്കെ എന്താ പറയുക, സീനിന്റെ മേളിലൊക്കെ കയറി കഴിച്ചാൽ വളരെ കൊള്ളൊക്കെ. ഇൻസ്പെക്ട് നിൽക്കുന്നവർ പറഞ്ഞുകൊണ്ട് എന്റെ തൊട്ടടുത്ത് ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അവന്മാർ ആരാ ഏതാന്ന് എനിക്കറിയണ്ടേ. ഏ ഓ ഓ മൈ ഗോഡ്, എടാ നീ ഇവിടുന്ന് എക്സസൈസ് അവന്റെ സ്പാർട്ടക്ക് നോക്കി അടിച്ചു. പിന്നല്ല ഓക്കെ അവന്റെ സ്പാ എടാ അയ്യോ ചാടി വേളിക്കേറി കാട്ടുവാളെ. എന്റെ മോനെ പടുവാളികളെല്ലാം കൂടെ ജസ്റ്റ് അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും അവസരം തന്നെ മേളിക്കരുട്ടൊക്കെ. ഇതൊക്കെ സ്ഥലമുള്ള ആൾക്കാർ ഞാൻ കാണുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്തെല്ലാം കണ്ടുപിടിക്കും. ഓക്കെ ഓ
ഒരുമിച്ച് കിടക്കാം ബാബാ, മക്കളെ കൂടെ കിടക്കുക, നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഞാൻ റിച്ചാർഡ് ആണ് തലയടിച്ച് പൊടിച്ചൊക്കെ നൈസിന്റെ തലയടിച്ച് പൊടിച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോകണം. സോ ഇമ്പോട്ട് ദിവസം തൊട്ട് കാര്യം പറയുള്ളൂ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടക്കണം ഇപ്പൊ തന്നെ, പടക്ക് 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 സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ കിട്ടിക്കാച്ച് ഗെയിമിലെ വീഡിയോസ് അതുപോലെ ഗീവേഴ്സ് ഇങ്ങനത്തെ പേരും മഴയൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ഇങ്ങനത്തെ കിടക്കാച്ചുള്ള റൂംസിനെ നമ്മുടെ കൂടെ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ഡിസ്കൗണ്ട് ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ആ ഒരു ഡിസ്കൗണ്ട് നമ്മൾ ജോജി പെവർ ആക്കുക. ഇപ്പൊ തന്നെ 10K മെമ്പേഴ്സ് നീരാട്ട് നടത്തുന്ന കാട്ടുകാല ഒളിച്ചിരിക്കാൻ പോലെ ഒളിച്ചിരിക്കാം, നീരാട്ട് നടത്താൻ പാടില്ല. ഓടി നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് വെള്ളത്തിൽ കിടന്നു. ഞാൻ അങ്ങോട്ട് വരുന്നോ, ഞാൻ വീട് വേറെ നടത്തായോ, ഇങ്ങോട്ട് ഞാൻ വരുവാൻ ആ വിചാരിച്ചല്ലേ, ഞാൻ അങ്ങനെ നിക്കത്തില്ല. ഓക്കെ, ഓടി വന്ന ഒരു ജോക്കർ, ജോക്കറിലെ ഓടിയ നിന്റെ അവസാനൊക്കെ, ജോക്കറിലെ നീ ഓടിയ നിന്റെ അവസാനൊക്കെ, ജോക്കറിലേക്ക് ഞാൻ ആരെങ്കിലും മിസ്സായി പോയിട്ടില്ലെങ്കിൽ, എന്റെ മുമ്പിൽ കൂടെ അതിന് പോയിട്ടില്ലെങ്കിൽ, ആരെങ്കിലും മുമ്പിൽ കൂടെ ഞാൻ പോയിട്ട് ജസ്റ്റ് കമന്റ് ഓക്കെ. മിക്ക ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അടങ്ങുന്നില്ല, തല കാണിക്കില്ല, എനിക്ക് സ്പാർട്ട് കിട്ടുള്ളൂ. ഓ, കടൽക്കണ്ണിക ഗസ്, കടൽക്കണ്ണിക സ്പോർട്ട്, ഗസ് കടൽക്കണ്ണിക സ്പോർട്ട്. പിന്നല്ല, ഓക്കെ, അടിച്ചവനെ കൊന്നിട്ടുണ്ടൊക്കെ. ഞാൻ ശരി കയറി അടുത്തുള്ള കടയിൽ കൊല്ലാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഡേസ് ഞാൻ എപ്പോഴെങ്കിലും ആരെങ്കിലും മിസ് ആയിപ്പോയിട്ടെങ്കിൽ പ്ലീസ് കേൾപ്പിച്ച് ഒന്ന് കമന്റ് ചെയ്യാം, എന്തെങ്കിലും കമന്റ് ചെയ്യാം. മാത്രമല്ല സോ നമ്മുടെ ഇങ്ങനത്തെ റൂമിംഗ് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് തരപ്പുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ ഡിസ്കോഡ് ചോദിച്ചാൽ പേപ്പർ കാണിക്കും. ഓക്കെ, എന്താ നോക്കുമ്പോൾ എവിടെ മക്കളെ വാ, ദാരി സോ മക്കളെ എവിടെ ഇവിടെ കയ്യും വെച്ച് രണ്ടാമത്തെ റൂമാണ് കാശ്. സത്യം പറഞ്ഞാൽ ഇന്നോ മൊത്തം റൂം ഇട്ടു, സത്യം പറഞ്ഞാൽ കളിച്ചു കൊടുക്കുക. സോ ഒരു കാട്ടുവാഴ പന്ന പട്ടി വന്ന് തന്നെ അടിച്ചിട്ട് പോയി. ഓക്കെ, ഒരു കാര്യമില്ല, എന്നെ വിളിച്ചു, ഞാൻ അവരെ പറയാത്തൊന്നല്ലേ, എയും ബിയും സിയും എക്സ് വൈ സെഡ് ഒക്കെ കൂട്ടി. ഓ മൈ ഗോഡ്, ഒളിച്ചു നിൽക്കുന്ന ഒരുത്തരെ പറ്റി സംസാരിച്ചിരിക്കുന്നു അവിടെ ഒളിച്ച്. ഇവന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന റേറസ്റ്റ് ഓഫ് ദി റേറസ്റ്റ് ഒക്കെ. സത്യവാദിയ മൊന്നളിയാ, ഇവന്മാർക്ക് ഈ സ്ഥലം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ പറയുന്നതിനും ഇവന്മാർക്ക് ഈ സ്ഥലം നോക്കിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് നോക്കിച്ചിട്ടൊക്കെ. കൂടെ നിൽക്കുന്നവരെ പറഞ്ഞിട്ട് ചേട്ടാ എന്റെ തൊട്ടടുത്ത് അവമാരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവമാരം എന്താ എനിക്ക് മനസ്സിലാക്കി. ഞാൻ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇവന്മാരൊക്കെ ഒന്ന് താഴെ ഇറങ്ങി നോക്കിയാൽ കിട്ടാവുന്നു. സാധനം വെച്ചാൽ മൊത്തം കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ ഓട്ട്. ഈ റീമാസ് എന്ന് പറയുമ്പോൾ തന്നെ പേടി സ്വപ്നം, ഓക്കെ, എവിടുന്ന് എപ്പോൾ ആരെങ്ങനെ അടിയൊരു നിരത്തില്ല. ഒന്നാമത് തന്നെ ഞാൻ ഇതൊരു നില ക്ലാഷ് കോൾ ഈ ഒരു സ്ഥലം വരുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാനാണ് പതിവ്. കാരണം വെച്ചാൽ ഒരു തേങ്ങ എനിക്ക് അറിയത്തില്ല, ഓക്കെ, സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഒരു തേങ്ങ എനിക്ക് അറിയത്തില്ല. സോ നൈസായിട്ട് നല്ല സ്ഥലമാണ്, ഓക്കെ, കാണാൻ നല്ല രസമാണ്, പക്ഷേ ഒളിച്ചിരുന്ന കണ്ടുപിടിക്കത്തില്ല. ഓക്കെ, എന്താ ഈ ഒരു AW വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന മനസ്സിലായി. നൈസ് ഇമോട്ട് നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ആ കാട്ടുവാഴ ഇമോട്ട് ഇട്ട് നൈസ് ആ സ്ഥലം എടുത്തോണ്ട് പോയോ. ദൈവമേ, അവമാനിക്കാൻ അടിച്ച് എനിക്ക് വരുന്ന ദേഷ്യത്തിലൊക്കെ. എന്താ ഈ ഒരു മാസം, ഓക്കെ, ഈ ഒരു മാപ്പിന് നല്ല പ്രത്യേകമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റൂമിന് നല്ല പ്രത്യേകമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ റൂം ഇട്ടത്. മെനിയിൽ നോക്കുവാണെങ്കിൽ ഓ മൈ ഗോഡ്, അത് പറഞ്ഞു തരുമ്പോൾ രണ്ടുപേര് കാട്ടോ നിക്ക് മക്കളെ നിക്കത്താല്ല. ഒന്ന് രണ്ടാമത്തെ എവിടെ രണ്ടാമത്തെ കൊട്ടിക്ക ആട്, ഒന്ന് രണ്ട് രണ്ട് പട്ടക്കം പറ്റി ഇമോട്ട് നോക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വരച്ച ലാസ്റ്റത്തെ സോൺ വരെ എവിടെ വരെ നിങ്ങൾ നോക്കാം, ലാസ്റ്റ് സോൺ വരെ എവിടെയൊക്കെ സ്മെല്ല് നിങ്ങൾ നോക്കുക. നമ്മളിപ്പോ 14, ഓക്കെ, 14 കിലോട്ടുണ്ട്. ഇനി 18 പേരുടെ അലവടിക്ക് ഇപ്പൊ ലൈക്ക് ഒരുമിച്ച് ഒരുമിച്ച് ലൈക്ക് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഡിസ്കോസ് ചോദിച്ചത് പട്ടക്കം പട്ടക്കം ചോദിച്ചു. ഓക്കെ, നല്ല മേർത്തരി കയറി ഒന്നുകൂടെ നോക്കാം, കാരണം അവമാരം ഒന്ന് മിസ്സാക്കി പോയ അവസാന അവമാരെ അയ്യേ മീക മീമാനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല. മീമാവിനോട് തൊട്ടടുത്തൂടെ പോയി എന്നിട്ട് കണ്ടുപിടിച്ചില്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയണം, ഓക്കെ, പട്ടണാലും ഒരുത്തരും ഒരുത്തരും രീതി രക്ഷപ്പെടില്ല. അപ്പൊ ഇതിലെ കഴുകൻ കണ്ണുകളിൽ നിന്ന് എന്റെ അടുത്ത് ഒരുത്തരം രക്ഷപ്പെടില്ല. അവരുടെ കാട്ടുവാഴ ഇവ ഈ ഡ്രസ്, ഈ ഡ്രസ്സിന്റെ പേരാണ് കമന്റ് ബ്ലാക്ക് റീപ്പർ അങ്ങനെ തോന്നി. ഈ ഡ്രസ്സിന്റെ പേര് കമന്റ്, എന്തായാലും അവരെ അയച്ച് പട്ടക്ക അവനെ വളയ്ക്കാൻ വേണ്ടി നോക്കി. ഞാൻ അത്രക്കാരല്ല, നീ അവനാ, നീ കാട്ടുവാഴൊക്കെ നോക്കുക. ആ എന്റെ പറഞ്ഞു ഏത് മുക്കിലൂടെ അവർ കിടന്നു കിടക്കണം എന്റെ പൊന്നറിയാ. നോക്കട്ടോ നോക്ക്, ഇവിടെയൊക്കെ സത്യം പറഞ്ഞു എത്ര വട്ടം ഞാൻ വന്നിട്ട് ഇവിടെ കണ്ടോ. ഓക്കെ, ഒന്ന് മൂന്ന് പേരാ കാട്ടുവാളെ, ഒന്ന് ഒന്ന് രണ്ട് കൊണ്ടില്ലേ, ആ രണ്ട് മൂന്നാമത്തെ വരട്ടെ 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 വരട്ടെ. പടുവായ നീ പറഞ്ഞില്ല ഡാൻസ് കളിച്ച പിന്നല്ല. ശരിക്കും അവൻ ആ ഒരു ഇമോട്ടിട്ട സമയത്ത് അവന്റെ സ്പാർട്ടിക്കിട്ട് സ്പാർട്ടിക്കിട്ടല്ല, അതിന് മുമ്പാത്ത് കൊള്ളണ്ടായിരുന്നു. നമ്മൾ കൊള്ളിക്കാൻ തന്നെ മര്യാദ കൊണ്ടോടൊക്കെ ഓടി വന്ന് ചാടിയ മണ്ടയ്ക്കൊക്കെ കയറാൻ പറ്റുന്ന നോക്കുന്നില്ലൊക്കെ. നോക്കുമ്പോഴത്തേക്ക് ഒരു പെട്ടി പെട്ടിയാണോ, അല്ലല്ല ആള് അല്ല പെട്ടി, എന്റെ മോനെ പെട്ടി ആരാണ്. ഞാൻ ശരിക്കും ആളെ ചോദിച്ചു മേളിൽ നോക്കുമ്പോഴത്തേക്കും ആരെ കാണില്ല. അപ്പൊ കൂടുതലുള്ള പോയി പൊന്നു മീകമരെ മീമാമ മണ്ടയ്ക്ക് മൊത്തം ആൾക്കാരുണ്ട്. സോ മേളിൽ ഇറങ്ങിയാൽ മാത്രമേ അമ്മ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി. ഞാൻ ചെറുതായി ചെറുതായി നമുക്ക് ഒരു തേങ്ങയില്ല, കാരണം സോൺ ലാസ്റ്റ് വരെ, ലാസ്റ്റ് സോൺ വരെ നമ്മുടെ
തൊട്ട് മൂട്ടി വന്ന് നിൽക്കുക വെച്ചാൽ അതാണ് അണക്കെ, അതാണ് പേവറൊക്കെ, അതാണ് പേവറ. ഗരീണ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ, ഗരീണ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സോമരി വന്ന് പൊന്തി ചേട്ടന്മാർ ഇവിടെയൊക്കെ ചെന്നിട്ട് ഇവിടെ പറയുക അവക്കുണ്ട്. ആ പിന്നല്ല, നീ കണ്ടിട്ട് പറഞ്ഞല്ല കാട്ടുവാട്. അല്ല ഞാൻ വെച്ചാൽ ലക്കടിക്കുന്നതാ പറഞ്ഞ, പക്ഷെ എന്തായാലും ലക്കടിക്കുന്നില്ല, അവൻ കണ്ടിട്ട് വന്നായിരുന്നു അല്ലേ. അവൻ നമ്മളെ വളയ്ക്കാതെ ഞാൻ നിന്നില്ല, നിന്നില്ല അല്ലേ. സോ ഇതേ സ്ഥലം നോക്കി, ഇതേപോലത്തെ സ്ഥലം തന്നെ ഇപ്പോഴത്തെ സ്ഥലമുണ്ട്. ഇപ്പൊ മേളിലേക്ക് കയറാൻ പറ്റും. ഇത് ഇത്രയും നാളും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നല്ലോ. മൈ ഹോൾ ലൈഫ് വാസ് എ ലൈ. എന്റെ പോലെ ഈ സ്ഥലം സത്യമായി ഞാൻ കണ്ടിട്ടില്ലേ. ഈ സ്ഥലം സത്യമായി ഇങ്ങനെ എനിക്ക് കയറാൻ പറ്റും, എനിക്ക് അറിയത്തില്ല. സോ ഇതറിയാൻ ആൾക്കാർ ചിന്തിക്കാൻ പറ്റി. ഓക്കെ, എന്നാലും പുതിയ പുതിയ കാര്യങ്ങൾ ഓരോരോ സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഹൈഡ്രാസിക്കൽ ഓരോ സ്ഥലത്ത് കളിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പക്കായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. കുറെ ഹൈഡിംഗ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറെ ബഗ്ഗിങ് എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. സോ എന്തായാലും ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഹൈഡ്രാസിക്കൽ സഹിക്കാനില്ല. ഓരോ സ്ഥലങ്ങൾ കളിക്കുമ്പോൾ പിള്ളേർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൈഡ്രാസിക്കൽ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഞാൻ തപ്പിപ്പോയ സ്ഥലത്ത് ഇങ്ങനത്തെ പിള്ളേർ ഐ മീൻ ഡിസ്കോർഡ് വെച്ചിരുന്ന പിള്ളേർ പറഞ്ഞാൽ ചേട്ടാ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പുതിയതായിട്ടാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. 22 ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് 10 ആവേര അലവിൽ. ഓക്കെ, പൊന്നു മക്കളെ നീ തീർന്നൊക്കെ എവിടാ ഒളിച്ചിട്ട് നിന്റെ സ്പാർട്ടൊക്കെ ഒന്നെങ്കിൽ നിന്റെ തല എനിക്ക് സ്പാർട്ട അല്ലെങ്കിൽ അതിന് മുമ്പ് അതിന് മുമ്പിൽ എന്താ എനിക്ക് അറിയത്തിലൊക്കെ. എന്നാലും ഉമ്മർത്ത് കയറി അടിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നില്ല, സ്കോപ്പ് ചെയ്ത് പടക്കുന്നൊരട്ട് പടക്കുന്നൊരടി. എന്റെ മോനെ വേറെ ലെവലൊക്കെ, വേറെ ലെവലൊക്കെ. അവരും ചെയ്യില്ലൊക്കെ 23 കില്ല് ബാക്കിയുള്ള പിള്ളേരെ വേണം. എടാ എന്തെങ്കിലും ചെറിയ ക്ലൂ എങ്കിലും താടെ, ഞാൻ ഇവിടെ കണ്ടുപിടിക്കട്ടെ എവിടെ. ഒരു ലെവലൊക്കെ അവൻ ഒളിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭൂതം കാട്ടിപ്പോയി ഒളിച്ചിരിക്കും. സോ കണ്ടുപിടിക്കാൻ പറ്റും നമ്മളാണ്. ഞാൻ അവിടെ പോയി കണ്ടുപിടിക്കാം, ഞാൻ ആദ്യമായിട്ട് ഈ മാപ്പ് കാണുന്നത്, ഞാൻ ഈ സ്ഥലവും കാണുന്നത്. പൊന്നു മക്കളെ ഒരു ചെറിയൊരു ക്ലൂ എങ്കിലും താടെ, എവിടുന്നെങ്കിലും ഒരു ക്ലൂ ആണെ കാട്ടുക. ഓ ഒളിച്ചു നിൽക്കുക ചേട്ടൻ, ഒളിച്ചു നിൽക്കുക, കിടക്കുന്നോ തലയിടറ തലക്ക് നോക്കി പാട്ടൊക്കെ അടുക്കട്ടോ ഒന്ന് അവിടെ നിന്നടേ ടപ്പ് എടാ അടിക്കട്ടോ അടങ്ങ അല്ലാതെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഒറ്റ അടിച്ച് അവിടെ തീർക്കും. അതാണ് നമ്മുടെ നീന്തൊക്കെ. ഒന്നും ഞാൻ രണ്ടാമത്തെ തല്ലമോ മരിക്കോ നീ എന്താ നീറായിട്ട് നടത്തുന്ന അവിടെ നോക്കിയൊക്കെ വേർത്തെ പുറത്ത് കയറും. എന്റെ മോനെ ഇതാണ് കാശ് ഞാൻ പറഞ്ഞത്, ഇതാ സത്യം പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞല്ലോ പൊന്നലെ നിന്നെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നാല് പേരൊക്കെ പറഞ്ഞത്. സത്യം ഒരുത്തരെ പോലെ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് അതാണ് പവർ, അതാകണം പവർ. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് ആറാറ് ആൾക്കാർ വന്നേ വെച്ചുള്ളൂ. ഒറ്റ നോക്കുമ്പോൾ അവനെന്ത് ആ ഒരു ഷെട്ടിനകത്ത് ഇല്ലെങ്കിൽ ആരും മറക്കമ്പിനകത്ത് ഒരുത്തും കയറി എന്ത് ഞാൻ നോക്കുമ്പോൾ കണ്ടിരക്കെ എവിടെ എവിടെ മറക്കൊമ്പിന്റെ മേളിൽ എവിടെ എനിക്ക് അവൻ ഇപ്പൊ കാണുന്ന പോലെ നോക്കുമ്പോഴത്തേക്കും ചെറിയ കണക്ക് ഞാനും കണ്ടൊക്കെ കണ്ടു. എവിടെ 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 ഒന്നുമില്ലോടെ പച്ചിക്കാൻ വേണ്ടി അറിയാം. എന്നോട് അങ്ങനെ ഒന്നും പറയല്ല, പച്ചിക്കാൻ വേണ്ടി പറഞ്ഞു. ഓ മൈ ഗോഡ്, ഉണ്ടല്ലേ 62 ഡാമേജ്. ഏതെങ്കിലും വെച്ച് പടക്കം 150 62. ഓക്കെ, നേരത്തെ 200 ഡാമേജ് കയറി 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 കയറി. സാർ ഗെയിമിലൊക്കെയാണെ ബാക്കിടിച്ചിരക്കെ സോൺ ചെറുതായിട്ട് സോൺ നോക്കുക, സോൺ നോക്കുക ചെറുത് ചെറുക്കെ ചെറിയ സോൺ ഒക്കെ ചെറിയ സോൺ ഒക്കെ മൊത്തം കരിഞ്ഞ ദൈവം നമ്മളെ. ഓ മൈ ഗോഡ്, ഒരു കിലോ ഒക്കെ കാശ് ഒറ്റൊക്കെ മൂന്ന് ആൾക്കാർ പത്തോടൊക്കെ മൂന്ന് പത്ത് കഴിഞ്ഞ് രണ്ട് ഇടക്കെ രണ്ട് നിമിഷം കൊണ്ട് ഒരുത്തിന് എലിമിനേറ്റ് ആയി പോയി. ഒരുത്തിനെ കണ്ടു പട്ടക്ക പൊടുത്താടി കിട്ടിക്കാച്ചു കടിച്ച് ഒരു കിടില മോനൊക്കെ സീവിയർ വശം നമ്മൾ ജയിച്ചിട്ടൊക്കെ. സീവിയർ വശം പ്ലീസ് ലൈക്ക് ചെയ്യാം, ഡിസ്കൗണ്ട് ജോയിൻ ചെയ്ത് വേറെ ലെവലിലുള്ള റൂമുകളിലൊക്കെ ജോയിൻ ചെയ്യാം. നമ്മുടെ കിട്ടിക്കാച്ചു കിണ്ണക്കാച്ചു വീടുകളും ബൈ. ഓക്കേ.